ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു നെക്ക് ബ്ലൗസിന്റെ കട്ടിംഗ് ആണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ തുണിയുടെ കണ്ടോ രണ്ട് കരവശങ്ങളെ നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് കണ്ടോ ഇതുപോലെയാണ് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബോട്ടം ഭാഗത്ത് നേരെ ഒരു ലൈൻ കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കാരണം നമ്മുടെ തുണിയുടെ കരവശ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന തുണിയുടെ ക്രോസ് മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു കരവശത്തിനെ കറക്റ്റായിട്ട് നമ്മളൊരു മാർക്ക് ചെയ്ത് ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഈ ഒരു കരവശമാണ് അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അതിനുശേഷം നമ്മളൊരു കാലിഞ്ച് ഇവിടെ വീണ്ടും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു കാലിഞ്ച് നമ്മുടെ ബാക്ക് തീരെ തയ്ക്കുവാൻ വേണ്ടി നമ്മുടെ ഹൂക്ക് ഭാഗം ബാക്ക് വെസ്താണ് വരിക ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് അപ്പോൾ അവിടെ നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള ലൂപ്പൊക്കെ തയ്ക്കുന്ന ലൂപ്പും ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തുന്ന തുണിക്ക് വേണ്ടിയാണ് നമ്മൾ ആ ഒരു കാലിഞ്ച് കൊടുത്തത് നമ്മുടെ ലെങ്ത്ത് പതിനാലര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി നമ്മൾ പതിനഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു കണ്ടോ നമ്മുടെ ലെങ്ത് എത്രയാണോ അതിന്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി നമ്മൾ ലെങ്ത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈയൊരു ബ്ലൗസിന്റെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് ആറേകാലിഞ്ചാണ് നമ്മുടെ ഈ ഒരു ബ്ലൗസിന്റെ ഷോൾഡർ കൊടുക്കുന്നത് ബോട്ട് നെക്ക് ബോട്ട്നെക്ക് ബ്ലൗസാണ് മുപ്പത്തി അഞ്ചിഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആറേകാലിഞ്ച് ഷോൾഡർ കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും ആറേ കാലിഞ്ച് നമ്മൾ ആ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷമാണ് ആറേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു മാർക്ക് വരെയാണ് നമ്മുടെ അളവ് വരുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്ക് ചെയ്യുന്നു ആറേ കാലിഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരും ഇനി നമ്മൾ ഈ ഒരു ലൈനിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് ആളുടെ ബോഡി നിരത്ത മെഷർമെന്റ് ആണ് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു നമുക്ക് മുപ്പത്തി ഒൻപത് കിട്ടും മുപ്പത്തി ഒൻപതിന്റെ നാലിലൊരു ഭാഗം ഒൻപതേ മുക്കാൽ കേട്ടോ ഇവിടെ നിന്ന് ആ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം ഒൻപതേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു നമ്മുടെ ഇടുപ്പളവ് മുപ്പതരേ ഇഞ്ചാണ് അപ്പോൾ അതിന്റെ നാലൊരു ഭാഗം ഏഴരയും ഒരു പോയിന്റും അതിൻ്റെ കൂടെ ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് അങ്ങനെ ഏഴര മുക്കാൽ എട്ടേ കാലും ഒരു പോയിന്റ് കൊടുക്കുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പും മാർക്ക് ചെയ്യുന്നു നമ്മുടെ ഇടുപ്പളവിന്റെ നാലൊരു ഭാഗത്തിന്റെ കൂടെ മുക്കാലിഞ്ചാണ് നമ്മുടെ ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഇവിടെ നിന്ന് നേർ പകുതി നമ്മൾ എത്രയാണോ ആംഹോളിന്റെ ഇറക്കം കൊടുത്തിരിക്കുന്നത് അതിന്റെ നേർ പകുതി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഉണ്ടോ ഇതുപോലെ വരും ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക ി നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുക ഈ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ അര ഇഞ്ച് ഇറക്കി മറ്റുള്ള മാർക്ക് നിന്ന് നമ്മുടെ ആംഹോളിൻ്റെ റൗണ്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് പിടിച്ചാൽ നമുക്ക് ഇത് കണ്ടോ ഏഴേ മുക്കാലിഞ്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ഏഴേ മുക്കാലിഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഒരു ഏഴേ ഇഞ്ച് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു തരാം ഇത് നമ്മുടെ നെക്കിന്റെ വൈഡിന് വേണ്ടി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും മൂന്നര ഇഞ്ച് കേട്ടോ ഈ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷമാണ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഷോൾഡർ ഫിനിഷിംഗിൽ ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മുടെ ബോട്ട് നെക്കിന്റെ ഈ ഒരു അളവ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ മുകളിൽ നിന്ന് അര ഇഞ്ച് മുകളിൽ നിന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു മൂന്നേ കാലിഞ്ചിൽ നമ്മുടെ നെക്കിന്റെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടോ ഇങ്ങനെ ഈയൊരു ഷേപ്പിൽ നമ്മൾ ബോട്ട്നക്കിന് വേണ്ടി നമ്മൾ വരഞ്ഞെടുക്കുന്നു കേട്ടോ ഇതുപോലെ വരയുന്നു നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കിയതിന് ശേഷം നമ്മളൊരു ഒൻപത് ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ കേട്ടോ നമ്മുടെ ഈ ഒരു ഡിസൈനൊക്കെ തയ്ച്ചെടുക്കുവാൻ വേണ്ടി ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഉണ്ടോ ഇതുപോലെ വരയുന്നു കേട്ടോ ഇങ്ങനെ ഇതുപോലെ റൗണ്ട് ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് നിന്നുണ്ടോ നമുക്കിത് രണ്ടര ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ റൗണ്ട് അളവ് നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം നമ്മളിത് കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് രണ്ടര ഇഞ്ചിലാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർസ് വരുന്നത് ഈ ഒരു ഡാർസിന്റെ ഉയരം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടേക്ക് നമുക്ക് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മുടെ ഡാർസിന്റെ അകലം കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിംഗ് നമ്മൾ ഇവിടെ നിന്ന് മാത്രമാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ നമ്മുടെ ബാക്ക് പീസിൽ ഈയൊരു ബോട്ടിനൊക്കെ മാത്രമാണ് കട്ട് ചെയ്യുന്നത് താഴോട്ടുള്ള ആ ഒരു റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് താഴോട്ടേക്കും കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അപ്പൊ നമ്മുടെ ബാക്ക് പാർട്ടിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ബാക്ക് പീസിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത് അതിനു വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുന്നു ഫോൾഡ് വരുന്ന ഭാഗം നമ്മുടെ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ബാക്ക് പീസിനെ ഇവിടെ ഇതുപോലെ പരമാവധി മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഫോൾഡ് വരുന്ന വാങ്ങും ഇവിടെ കണ്ടോ നമ്മളൊരു കാലിഞ്ച് തയ്യൽ തുമ്പ് കണ്ടോ നമ്മുടെ ബാക്ക് പീസിനെ തീരെ തയ്ക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ആ ഒരു കാലിഞ്ച് തുമ്പ് ഇതുപോലെ പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുന്നത് ഇനി നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തൊരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടക്കിന്റെ വിട്ത്ത് മാർക്ക് ചെയ്യണം അതിനുവേണ്ടി ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു മുക്കാലിഞ്ച് നമ്മൾ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന മുക്കാലിഞ്ചാണ് ആ ഒരു കുറച്ച് മാർക്ക് ചെയ്തിട്ടുള്ള മുക്കാലിഞ്ചിൽ നിന്ന് മൂന്നിഞ്ച് നമ്മുടെ മെയിൻ ടക്കിന്റെ വിടുത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നു കേട്ടോ ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് ഇവിടത്തേക്കൊരു ലൈൻ കൊടുക്കുക അട്ടോ ഇവിടെ മുക്കാലിഞ്ച് എന്തിനാണ് കൂടുതൽ മാർക്ക് ചെയ്തതെന്നൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞു തരാം ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നു എന്നിട്ട് നമ്മൾ കറക്റ്റ് നമ്മുടെ ബാക്ക് പീസിൻ്റെ നെക്കൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിന് വേണ്ടി നമ്മൾ പീസ് കട്ട് ചെയ്ത് മാറ്റി കണ്ടോ ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ നമ്മളൊരു മുക്കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടില്ലേ ആ ഒരു മുക്കാലിഞ്ച് നമുക്കിവിടെ ഉണ്ടോ മുക്കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ആ ഒരു മുക്കാലിഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതുപോലെ കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മുടെ ഇവിടെ കപ്പ് തയ്ക്കുവാൻ വേണ്ടി കണ്ടോ ഈ ഒരളവിൽ നമ്മുടെ ഇവിടെ ഫ്രണ്ട് പാർട്ടി നമ്മൾ കപ്പ് തയ്ക്കുവാൻ വേണ്ടി നമ്മളിവിടെ കട്ട് ചെയ്യും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അത് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ ഈ ഒരു മുക്കാലിഞ്ച് കറക്റ്റ് അളവിൽ നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ അളവിലേക്ക് വരും അതിനാണ് നമ്മൾ എക്സ്ട്രാ മുക്കാലിഞ്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നു നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് ഒൻപതേ മുക്കാലിഞ്ച് നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ ഈ ഒരു കപ്പുകളിലേക്കുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നിന്ന് മൂന്നേ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഒരു കാലിഞ്ച് കുറച്ച് മൂന്നര ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മളൊരു ലൈൻ കൊടുക്കുന്നു നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ഷേപ്പിൽ ഒന്ന് ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് കണ്ടോ ഈ ഒരു മെയിൻ ഡെക്കിൻ്റെ പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കേട്ടോ ഇതുപോലെ വരും ഉണ്ടോ ഈ രീതിയിൽ വരഞ്ഞെടുക്കുന്നു ഇനി നമ്മൾ ഈ ഒരു ടെക്കിന്റെ ഇവിടെ നിന്ന് നമ്മൾ ഒരു രണ്ടിഞ്ചില് നമ്മള് രണ്ടേ കാലിഞ്ച് സോറി രണ്ടേ കാലിഞ്ചിൽ നമ്മൾ ഒരു മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വരയുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടോ ഈ ഒരു ഷേയ്പ് നമ്മള് ഇതുപോലെ നമ്മുടെ കപ്പിന്റെ ഷേപ്പ് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുകയാണ് കണ്ടോ ഇതുപോലെ വരയുന്നു ഇവിടെ നമുക്കൊരു രണ്ടിഞ്ച് മുകളിലൊക്കെ ഒരു മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് നമുക്ക് വരഞ്ഞെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുവാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഇവിടെ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ കട്ടിങ് തുടങ്ങുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ടോ ഒരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പം നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് നമ്മൾ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇതുപോലെ വച്ച് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുക്കുക കേട്ടോ അര ഇഞ്ചാണ് നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്തത് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ല ഷേപ്പിൽ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഉണ്ടോ ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഈയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു മാറ്റുന്നുണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഉണ്ടോ ഇതുപോലെ നമ്മുടെ ആ ഒരു പോയിന്റൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുന്നു അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു പീസ് ഇവിടെ നിന്നും കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവ് രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നു കേട്ടോ ഇവിടെ നമ്മളൊരു ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇവിടെ നിന്നൊരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ആ ഒരു തുണിയുടെ ക്രോസ് ഒക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടി നേരെ നേരെയാകുവാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് അതിന് ശേഷം നമ്മളൊരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു നമ്മുടെ സ്ലീവിന്റെ കൈയുടെ താപോശം നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയാണ് അര ഇഞ്ച് കൊടുത്തത് നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് എത്രയാണോ അതിന്റെ കൂടെ ഇഞ്ച് കൂട്ടി നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്യുന്നു നമ്മുടെ കൈ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഈ ഒരു അര ഇഞ്ച് കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ നിന്ന് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം നമ്മൾ നമ്മളിവിടെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരുന്നു നമ്മുടെ കൈയുടെ തോൾ വസ്തു വരുന്ന ലൂസ് അത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തഞ്ച് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടേ മുക്കാൽ അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ച് ഇതുപോലെ ടേപ്പിനെ ക്രോസ് പിടിച്ച് ഏഴേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും നമ്മുടെ കൈയുടെ താവോസുള്ള ലൂസ് എത്രയാണോ ആ ഒരളവിനെ നേർ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു അട്ടോ നമ്മൾ ഇവിടെയൊക്കെ രണ്ടു ഭാഗത്തും ഒന്നേ കാലിഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് വരുന്നു അപ്പൊ നമ്മൾ ഇവിടെ ഏഴേ മുക്കാലിഞ്ച് വന്നത് ഈ ഒരു ഏഴേ മുക്കാലാണ് നമ്മുടെ ബാക്ക് പീസിന്റെ ആംഹോളിന്റെ റൗണ്ടിൽ നമുക്ക് കിട്ടിയത് അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ഈയൊരളവ് കണ്ടോ ഇത് അളവ് നമ്മുടെ ആംഹോൾ അളവും കൈയുടെ ഷേപ്പിന്റെ ഈയൊരു ലൂസും അതുപോലെ തന്നെ ആംഹോളിന്റെ അളവും നമ്മൾ കണ്ടെത്തിയത് ചെസ്റ്റ് അളവിൽ നിന്നാണ് അപ്പോൾ അപ്പൊ നമുക്കത് കറക്റ്റാകുമെന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഷോൾഡർ ഭാഗത്ത് വരുന്നു അതുപോലെ തന്നെ ചെസ്റ്റ് അളവിന്റെ അളവ് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ സ്ലീവിന്റെ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിവിടെ കണ്ടു അര ഇഞ്ച് തയ്യൽത്തുമ്പിനെ മുകളിലേക്ക് വെച്ചുകൊടുത്ത് കൈയുടെ ഷേപ്പിൽ കൂടി നമ്മൾ ഈയൊരു ആംഹോളിനെ കറക്റ്റ് പിടിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് ഈ രാംഹോളിന്റെ മാർക്കിങ്ങും തോളിന്റെ കണ്ടോ കൈയുടെ മാർക്കിംഗ് കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ രാംഹോളിന്റെ റൗണ്ട് എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം ഇനി നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു പഫ് കൊടുക്കുന്നുണ്ട് കണ്ടോ ആ ഒരു പഫിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്തുകൊടുത്ത് ഇവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് ചെറിയൊരു പഫാണ് ഇവിടെ കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് മാർക്ക് ചെയ്യുന്നു കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ചെയ്തെടുക്കുന്നു നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമ്മുടെ സ്ലീവിനെ ഒന്ന് നിവർത്തി വച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടോ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അതുപോലെ നമ്മുടെ സ്ലീവിനെ നമ്മൾ നേരത്തെ വെച്ചതുപോലെ ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ ബാക്ക് പീസിൽ നിന്ന് ചെറിയൊരു പീസ് മാത്രം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു മാറ്റുന്നുണ്ടോ അപ്പൊ നമുക്ക് ഇവിടെയാണ് നമ്മുടെ പഫ് തുടങ്ങുന്നത് ഇവിടെയാണ് അപ്പൊ നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്